ഹായ് ഫ്രണ്ട്സ്, സുലോക്കു കേസ് വാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി കറിയായിട്ടാണ് കേട്ടോ. അത് വേറെന്നല്ല, നമ്മൾ കോയക്കാൻ്റെ പറമ്പ്. കോയക്കാൻ്റെ പറമ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചില്ല കോയക്ക എടുത്തിട്ടുണ്ട്. കോയക്ക നല്ലപോലെ ഇങ്ങനെ കവണം, നല്ലപോലെ കയറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് എന്താ ഇതാ ചെറുതുണ്ട്, വലുതുണ്ട്, അങ്ങനെ കുറേ തരം കുഴക്ക ഉണ്ട്. നല്ല നാടൻ കുഴക്കാട്ടാണ്, നമ്മളെ മരത്തിൽ തന്നെ പിടിച്ച ആ കുഴക്കാണിത്. അപ്പം നമ്മ ഇവിടെ കുഴക്കത ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്, ഇതാ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ മുറിക്കുക, പിന്നെ എങ്ങനെ വേണമെങ്കിലും മുറിക്കുക, നീളത്തിൽ മുറിക്കുക, അഡ്ഡത്തിൽ മുറിക്കുക, എങ്ങനെ വേണമെങ്കിലും മുറിക്കുക. ഇനി കഷ്ണാക്കിയിട്ട് മുറിക്കുക. അപ്പം നമ്മൾ ഇവിടെ കുഴക്ക അല്ല ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒന്നിന് 6 പീസായിട്ട് മുറിച്ചെടുത്തത്, അങ്ങനെ ചെറുത് ചെറുതായിട്ട് മുറിച്ചെടുത്തത് നീളത്തിൽ. അപ്പം ഇതാ എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയായി. അങ്ങനെ കുഴക്കാൻ്റെ മുറിക്കൽ പരിപാടി കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മളെ പുള്ളിട്ട് കണ്ട, നമ്മ പണ്ടിങ്ങനെ ചെയ്തോണ്ടായിരുന്നു കണ്ടല്ലോ. ഈ കുഴക്കാൻ്റെ ഇതെല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിയായിട്ട് വെച്ച് നമ്മൾ രണ്ട് പുള്ളിട്ട് പണി കണ്ട, രണ്ടാളും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പണിയും എടുത്ത്. അപ്പം ഇനി നമുക്ക് നേരെ കറി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു കുക്കറിലേക്ക് മുറിച്ച് വെച്ച് കുഴക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് നീരുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ നീരുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് കുറച്ച് നീരുള്ളി, അതുപോലെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്കിനി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം, കുറേ കൂടിപ്പോകാൻ പാടില്ല. അത് വേവിക്കാൻ മാത്രമായിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയൊക്കെ കുറേ കൂടിപ്പോണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ആക്കാം, എല്ലാം എങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കലക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ മൂടി വെക്കാം. മൂടി വെച്ചിട്ട് വിസിലാവോളം വേവിക്കാൻ വെക്കാം. അപ്പം ഇതാ ഒരു വിസിലാവോളം നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ വേണം. തേങ്ങ നമ്മൾ ചെരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളുള്ളിയില്ലേ, ആ വെള്ളുള്ളിയും കൂടി എടുക്ക, നമ്മൾ ഇങ്ങനെ കുത്തിയിട്ടെടുത്തത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് അതവിടെ മാറ്റി വെക്കണം. ആ സമയത്ത് നമ്മൾ കുഴക്ക റെഡി ആയിട്ടുണ്ടാവും, ഒരു വിസിലെല്ലാം വന്നിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഓഫാക്കിയിട്ട് അത് തുറന്ന് തുറന്നിട്ടാകുമ്പോൾ നല്ല ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ വെന്ത് കിട്ടീനി. അപ്പം നമ്മൾ ഇങ്ങനെ ഇനി ഇതാ ഇത് നല്ല വെന്തിന് ഇനി ഇങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു. ഞാൻ എന്തായാലും ഒരു ഉരുളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീയലോ ഓൺ ചെയ്തിട്ടില്ലേ, അതിൽ നമ്മളെ ചൂടാക്കണം. ചൂടാക്കുമ്പോൾ ഈ തേങ്ങാവും വെള്ളുള്ളിയിലും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കണം. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കണം, നല്ലപോലെ തിളപ്പിച്ചിട്ടായിട്ട് തീ ഓഫാക്കിയിട്ട് മൂടിയിട്ട് വെക്കണം. ഇത് നല്ലപോലെ തിളക്കണം, ഇത് നല്ലപോലെ തിളക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി തീ ഓഫാക്കാം. തീ ഓഫാക്കി കുറച്ചിനി ഇനി നമുക്ക് വേറൊരു പാത്രം, ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുക് പൊട്ടിക്കണം. പിന്നെ അതുപോലെ നമുക്ക് ഉണക്കമുളയില്ലേ, ഉണക്കമുള നല്ല ഉണ്ടമുള, നീളത്തിൻ്റെ മുള എടുക്കണ്ട, ഉണക്ക് ഉണ്ടമുള തന്നെ എടുക്കണം. അത് നല്ല രീതിയിൽ മുള അത് അതും കൂടി എടുത്തിട്ടായിട്ട് ഇത് രണ്ടും കടുവും പിന്നെ ഇതെല്ലാം പൊട്ടിച്ചിട്ടായിട്ട് നമുക്ക് ഈ കറക്കി ഇട്ട് കൊടുക്കണം, ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നേരെ കറക്കി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കറക്കി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മൂടിയിട്ട് വെച്ച് കൊടുക്കണം, കുറച്ച് സമയത്ത് മൂടി വെച്ചെടുക്കണം, ഒരു 2 മിനിറ്റ്. എന്നിട്ട് നമുക്കിത് മിക്സാക്കിയിട്ട് എടുക്കാം, എല്ലാം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കുഴക്കാൻ്റെ പറമ്പിൻ്റെ കറി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ
എനേബിൾ ചെയ്യണം മറക്കണ്ട. പിന്നെ ബെല്ലൈക്കണില്ലേ ഓൺ ആക്കണം കേട്ടോ, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി തന്നെ വെക്കണോ, എന്നെങ്കിൽ നമ്മൾ വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയൂ. അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതല്ലേ അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ കാക്കൻ്റെ പുറവ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളി കറിയാണ്. അപ്പോൾ ഇനി ഒരു ദിവസം നമ്മൾ വരുന്നതായിരിക്കും.